അവർക്ക് ജീവനാണ്. എനിക്കതറിയാമോ? ഇപ്പൊ നിശബ്ദനായേ പറ്റൂ. അവരെ രക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന വലിയ പാപമായിരിക്കും. അപ്പയ്ക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അവനിങ്ങനെ കിടക്കുമ്പോ എനിക്ക് ഇവിടെ മുമ്പോട്ട് പോകാൻ പറ്റില്ല മോളെ. അന്ന് അപ്പ ആരെങ്കിലും വിളിച്ച് പറ. ആരെങ്കിലും വിളിച്ച് മറിയെ പുറത്തിറക്കാൻ ഇപ്പൊ ശ്രമിച്ച അതിന്റെ ഭവിഷ്യത്ത് വലുതായിരിക്കും. അപ്പ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തൽക്കാലം പോലീസിന് ഒരു പ്രതിയെ വേണം. മറിയ അല്ലെങ്കിൽ നിന്റെ അമ്മച്ചിയെയോ സേവിയറിനെയോ പോലീസ് കൊണ്ടുപോകും. അതൊഴിവാക്കണം. അത്ര നിസാരപ്പെട്ട കേസല്ല. ഒന്നാമത് ഒരു കാഴ്ചയില്ലാത്ത കുട്ടി. അപ്പോ തെറ്റ് ചെയ്യാത്ത മറിയച്ചേടത്തി ശിക്ഷിക്കപ്പെടട്ടെ എന്നാണോ അപ്പയും പറഞ്ഞു വരുന്നേ? അപ്പൻ അത്ര സ്വാർത്ഥനാവരുത്. എങ്കിൽ പിന്നെ അതാരാ ചെയ്തേ? മോള് പറ, പറ. എന്താ മോൾക്ക് മറുപടിയില്ലേ? അത് തന്നെയാ മോളെ അപ്പയുടെ ഇപ്പോഴത്തെ അവസ്ഥ. സംശയിക്കേണ്ടത് സേവിയറിയാ. പക്ഷേ അവനവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പ് പറയുന്നു. പിന്നെ ആര്? എല്ലാം മണിമണി പോലെ ഇവളെ നാവിന്ന് പോന്നോ? ഇവളിപ്പോഴും ആ പഴയ പല്ലവ്യാ സാറെ പറയുന്നേ. ഇവൾക്കൊന്നും അറിയില്ലെന്ന്. അത് പോരല്ലോടി മറിയേ. നിന്നെ പൂട്ടാനുള്ളതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ചായക്കപ്പി നിന്റെ ഫിംഗർ പ്രിന്റോട് കിട്ടിയാ ഈ പറച്ചില്ലൊന്നൊരു കാര്യമില്ലതാവും. ഞാനത് ചെയ്തിട്ടില്ല സാറേ. അവനെ കൊന്നുകളയാനുള്ള മനസ്സൊന്നും എനിക്കില്ല. നിർത്തടി. കുരിയച്ഛനും നീയും തമ്മിലുള്ള ബന്ധം എന്താ? ആ ചെക്കൻ പറയണത് കള്ളവാ സാറേ. കുരിയച്ഛനെ ഞാൻ എന്റെ സ്വന്തം ആങ്ങളെ പോലെയാ കാണുന്നത്. ഞാനതങ്ങ് വിശ്വസിച്ചു. നിന്നെ കണ്ടാലും തോന്നും. എടി, നീ ആ വീട് ജോലിക്ക് വന്നിട്ട് എത്ര കാലമായി? 8 വർഷമായി സാറേ. 8 വർഷം കഴിഞ്ഞിട്ടും നീ എന്താ അവിടെ തന്നെ നിന്നത്? ഇത്രയും കാലം ഏതെങ്കിലും ഒരു സെർവന്റ് ഒരു വീട്ടിൽ നിൽക്കാന്ന് വെച്ചാ നിനക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടല്ലേ? വീട്ടുപണി ചെയ്യുമെങ്കിലും എന്നെ അവിടുത്തെ ജോലിക്കാരിയെ കണ്ടിട്ടില്ല. അകന്ന ഒരു ബന്ധക്കാരിയല്ല. ബന്ധക്കാരിയാണ് വീട്ടുകാരി അവ നോക്കിയതല്ലേ? അവർ നിന്നെ സെർവന്റ് എന്ന് വിളിച്ചത് ബന്ധക്കാരിയായിട്ടാണോ? ബന്ധക്കാരിയാണെങ്കിൽ കുറച്ച് ചുറ്റിക്കളിയൊക്കെ ആവാം അല്ലേ അമ്മേ? ആ പയ്യൻ പറഞ്ഞതിൽ ഒരു സംശയമില്ല സാറേ. ഇവിടെ കണ്ടാൽ അറിയില്ലേ? ഇനി മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ നീ പറഞ്ഞാൽ അത് നിനക്കും ഞങ്ങൾക്കും നല്ലതാണ്. അല്ലെങ്കിൽ അമലയുടെ കൈക്ക് പണിയാവും. ഞാൻ ഇവിടെ കൊണ്ട് പറയിക്കാം സാറേ. ഒന്നും ചെയ്യുന്ന സാറ് പറഞ്ഞിട്ടാ തൊട്ട് തലോടാത്തത്. നിങ്ങൾ എന്നെ കൊന്നാലും എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് നീ കൊടുത്ത ചായയിൽ വിഷം ചേർന്നത്? അവിടെ അവന്റെ അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ തന്നെയല്ലേ പറഞ്ഞത് അവനാണോ വിഷം ചേർത്തത്? നീ പറയടി. കാണാത്ത കാര്യം പറയാൻ എനിക്ക് പറ്റില്ല സാറേ. ആ ചെക്കൻ തല്ലിപ്പൊളിയാണോ? അതെ സാറേ. ചാക്കോയെ പല വിധത്തിലും അവൻ ദ്രോഹിക്കാറുണ്ടായിരുന്നു. നീയും കുരിയച്ഛനും തമ്മിലുള്ള അവിഹിത ബന്ധം അവൻ കണ്ടുപിടിച്ചതിന്റെ പകയല്ലേ നീ തീർക്കുന്നത്? ഇവൾ അങ്ങനെയൊന്നും പറയില്ല സാറേ. ഇനി ഇനി ചോദിക്കേണ്ട രീതി തന്നെ ചോദിക്കണം. ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് വിവരം കിട്ടണം. കുറ്റമേറ്റ ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ.